ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അഡിനോയിഡ് ഹൈപ്പർട്രോഫി അഥവാ മൂക്കിന് പുറകിലത്തെ ദശയുടെ അമിത വളർച്ചയെക്കുറിച്ചാണ്. എന്താണ് അഡിനോയിഡ്? നമ്മുടെ എല്ലാവരുടെയും മൂക്കിന് പുറകിലായി ഉള്ള ഒരു ലിംഫ് ഗ്രന്ഥിയാണ് അഡിനോയിഡ്. അത് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് അതിൻ്റെ ആക്ടിവിറ്റി കൂടുതലും അതിൻ്റെ അത് കാരണമുള്ള ഗുണങ്ങളുള്ളത്. 14 വയസ്സിന് ശേഷം ഈ ഗ്രന്ഥി പതുക്കെ പതുക്കെ ഇല്ലാതായി പോവുകയാണ് ചെയ്യാറുള്ളത്. എന്താണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി? അഡിനോയിഡ് ഹൈപ്പർട്രോഫി നോർമലായി ഉള്ള അഡിനോയിഡ് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാറില്ല. എന്നാൽ 10% കുട്ടികളിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡിനോയിഡിൻ്റെ വലിപ്പം കൂടുന്നു. പല കാരണങ്ങൾ കൊണ്ട് അഡിനോയിഡിൻ്റെ വലിപ്പം കൂടാം. ഒന്ന്, കുട്ടികൾക്കുണ്ടാകുന്ന ഗ്രോത്ത് സ്പേർട്ട്, അതായത് പെട്ടെന്നുള്ള വളർച്ചയുടെ സമയത്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും വളരുന്ന പോലെ തന്നെ ലിംഫ് ഗ്രന്ഥികളും വളരും. അപ്പോൾ അഡിനോയിഡ് ലിംഫ് ഗ്രന്ഥികളുടെ ഒരു പാർട്ട് ആയതുകൊണ്ട് അഡിനോയിഡിലും പെട്ടെന്നൊരു വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന വളർച്ച കാരണം ഇത് മൂക്കിൻ്റെ പുറകിലായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് മൂക്കിൽ കൂടെ പോകുന്ന നമ്മുടെ ശ്വാസത്തിൻ്റെ ഒരു പരിധിവരെ അതെന്ത് ചെയ്യും, ഇതിനെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുമ്പോൾ കുട്ടികളിൽ അതൊരു ശ്വാസം മുട്ടലും അതുപോലെ തന്നെ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അത് കാരണം വാതുറന്നുറങ്ങുന്ന പോലെ ഉള്ള സിംറ്റംസ് എല്ലാം കാണിച്ചു തുടങ്ങും. ഒരു കുട്ടിയിൽ അഡിനോയിഡ് ഉണ്ട് ഇല്ലേ എന്ന് നമുക്കറിയാൻ ആദ്യം നമുക്ക് വീട്ടിൽ നമുക്ക് കുറച്ച് സിംറ്റംസ് കാണാൻ പറ്റും കുട്ടികളിൽ. ഒന്നാമതായി കാണപ്പെടുന്ന സിംറ്റമാണ് വാതുറന്ന് കുട്ടി ഉറങ്ങുന്നത്. 2, കൂർക്കം വലി. 3. പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് രാത്രിയിൽ ശ്വാസം കിട്ടാത്ത പോലെ കുട്ടി ആക്ട് ചെയ്യുന്നു. അതായത് രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് പെട്ടെന്ന് തോന്നുന്നു കുട്ടിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന പോലെ നമുക്ക് തോന്നാൻ കഴിയും. പിന്നത്തെ ഒരു സിംറ്റമാണ് കുട്ടിയുടെ പല്ല് പൊങ്ങി വരിക. പിന്നെ ഓവർ ക്രൗഡിങ്, പല്ലുകളെല്ലാം ഇംപ്രോപ്പറായിട്ടുള്ള വരുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നുള്ള ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ് കുട്ടിയിൽ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള കേൾവിക്കുറവ്. അതായത് കുട്ടി TV വോളിയം കൂട്ടി വെക്കുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആയിരിക്കും അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉള്ള കുട്ടികളിൽ കാണാൻ കഴിയുക. അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നതിനനുസരിച്ച് സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നേസോ ഫയറിങ്സ്, അതായത് മൂക്കിന് പുറകിലത്തെ ആ സ്പേസ്, അഡിനോയിഡ് ഇരിക്കുന്ന സ്ഥലം, അവിടെ ചെവിയിൽ നിന്ന് മൂക്കിലേക്കൊരു ട്യൂബ് വരുന്നുണ്ട്. അപ്പോൾ ഈ ട്യൂബാണ് ചെവിയിലെ പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ, അതായത് അതിലേക്ക് എയർ ചെല്ലുക, അതുപോലെ തന്നെ ചെവിയുടെ പ്രഷറെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ട്യൂബ് മുഖാന്തരമാണ്. അപ്പോൾ ഈ ട്യൂബിനെ ഈ അഡിനോയിഡ് കംപ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ കുട്ടിയുടെ ചെവിക്കകത്ത് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ആകുക, ചെവിയുടെ ഇയർ ഡ്രം ഉള്ളിലേക്ക് വലിയ, അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാകാൻ കഴിയും. ഇതെല്ലാം കുട്ടികളിൽ പ്രോഗ്രസീവായുള്ളൊരു ഹിയറിംഗ് ലോസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ENT ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. നമ്മൾക്ക് അഡിനോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന ഇത് ഡയഗ്നോസ് ചെയ്യണമല്ലോ. അപ്പോൾ ഡയഗ്നോസിൻ്റെ ഭാഗമായിട്ട് വളരെ സിമ്പിളായ ഒരു എക്സ്റേയിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിൽ നമുക്കൊരു എൻഡോസ്കോപ്പി, ഒരു നേസൽ റിജിഡ് നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായുള്ള വളർച്ചയും എത്രത്തോളം അത് നമ്മുടെ ഈസ്റ്റേഷൻ ട്യൂബിനെ, അതായത് ചെവിയിൽ നിന്നുള്ള ട്യൂബിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് മുമ്പായി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ കുട്ടിക്ക് കേൾവിക്കുറവുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു ഓഡിയോഗ്രാമും ടിംബനോമെട്രി, അതായത് കാതിൻ്റെ കേൾവിയും അതുപോലെ തന്നെ പ്രഷറും ടെസ്റ്റ് ചെയ്തതിന് ശേഷം കേൾവിക്കുറവുണ്ടോ എന്നെല്ലാം അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കും. ട്രീറ്റ്മെൻറ്റ് പ്രധാനമായും 2, അതായത് ഒന്ന് മെഡിക്കൽ മാനേജ്മെൻറ്റ്, മറ്റേത് സർജിക്കൽ മാനേജ്മെൻറ്റ്. ഓൾവേസ് നമ്മളൊരു മെഡിക്കൽ മാനേജ്മെൻറ്റ് ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ സർജിക്കൽ മാനേജ്മെൻറ്റിലേക്ക് പോകാറുള്ളൂ. എന്താണ് മെഡിക്കൽ മാനേജ്മെൻറ്റ് ഇവിടെ ട്രൈ ചെയ്യുന്നത്? മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് എന്ത് കാരണം ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടായി. അപ്പോൾ പ്രധാനമായിട്ടും ആ കുട്ടികളുടെ വളർച്ചയാണ്, പെട്ടെന്നുള്ള വളർച്ചയിൽ അഡിനോയിഡ് വലുതാകുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് അഡിനോയിഡിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഇൻഫെക്ഷൻസും അലർജീസും. അപ്പോൾ മൂക്കിൽ ഇടയ്ക്കിടയ്ക്ക് റിക്കറൻ്റ് ആയിട്ടുള്ള കോൾഡ് വരുന്നു, നേസൽ ബ്ലോക്ക് ഡിസ്ചാർജ് വരുന്നു, ഭയങ്കര മൂക്കടപ്പ്, അതുപോലെ തന്നെ തുമ്മൽ, സൈനസ് ഇൻഫെക്ഷൻസ് വരുന്നു, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അഡിനോയിഡ് കോൺസ്റ്റൻ്റ്ലി എപ്പോഴും വലുതായി തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻഫെക്ഷൻസിനെ എല്ലാം കറക്റ്റ് ചെയ്യുന്നത് അഡിനോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അഡിനോയിഡിന് വേണ്ടി ഇൻട്രാനേസൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ് കൊടുക്കുന്നത്. അത് മൂക്ക് വഴി നമ്മൾ രാവിലെയും വൈകിട്ടുമായിട്ട് കുട്ടിക്ക് ഒരു 3 മന്തോളം നമ്മൾ കൊടുത്തതിന് ശേഷം കുട്ടിയെ വീണ്ടും റീഅസസ് ചെയ്യും. ആ റീഅസസ്മെൻറ്റിൽ കുട്ടിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതായത് കുട്ടിക്ക് സിംറ്റംസ് എല്ലാം നല്ലതായിട്ട് കുറഞ്ഞു, രാത്രി നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കേൾവി നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കേൾവിക്കുറവ് അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പ്രഷർ നല്ലതായിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെ കാണുകയാണെങ്കിൽ ആക്ച്വലി വി ക്യാൻ കണ്ടിന്യൂ ഈ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഒരു 3 മന്ത്സ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഓൾ എല്ലാ കുട്ടികൾക്കും നല്ലൊരു ആശ്വാസം കിട്ടുകയും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഈ കുട്ടികൾ ഇമ്പ്രൂവ് ആകുന്നില്ല, വേഴ്സൺ ചെയ്യുന്നു, കേൾവിക്കുറവ് കൂടുന്നു, കുട്ടികളുടെ കംപ്ലയിൻസ് എല്ലാം അതുപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ സർജിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് തിങ്ക് ചെയ്യും. സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിനോയിഡെക്ടമിയാണ്. അഡിനോയിഡെക്ടമി ജനറൽ അനസ്തേഷ്യ
അനസ്തേഷ്യ കൊടുത്ത് ചെയ്യുന്ന ഒരു സർജറിയാണ്. ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് മൂക്ക് വഴി തന്നെ ചെയ്യുന്ന സർജറിയാണ്. പുറത്തെങ്ങും ഒരു സ്കാറും ഒന്നും കാണുകയില്ല. നമ്മൾ അഡിനോയിഡ് ടിഷ്യൂവിനെ കരിച്ച് കളയുക, അതുപോലെ തന്നെ സക്ഷൻ ചെയ്ത് കളയുക, അങ്ങനെ പല മെത്തേഡ്സിൽ നമുക്ക് അഡിനോയിഡിനെ റിമൂവ് ചെയ്യാവുന്നതാണ്. അഡിനോയിഡിനെ റിമൂവ് ചെയ്തതിന് ശേഷം കൺസിഡർ ചെയ്യേണ്ടത്, കേൾവിക്കുറവുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കാതിൻ്റെ അകത്ത് ടിംബാനിക് മെംബ്രെയിനിൽ ഒരു ഹോളിട്ട് നമ്മൾ ആ ഫ്ലൂയിഡിനെല്ലാം സക്ഷൻ ചെയ്ത് കളഞ്ഞ് നമ്മുടെ ഇസ്റ്റേഷൻ ടു ഫംഗ്ഷൻ ആവുന്നിടം വരെ അതിൽ വെന്റിലേഷന് വേണ്ടി ഒരു ട്യൂബ് ഇടുക എന്നുള്ളത്. ആ ട്യൂബ് 6 മന്ത്സിന് ശേഷം ഓട്ടോമാറ്റിക്കലി പുറത്തു വരികയും ചെയ്യും.